Rekshasandesham, Rekshasandesham, Varava Yesuvin, Rekshasandesham, Midudala, Jeevana, Midudala, Jeevana, Rekshasandesham, Varava Yesuvin, Rekshasandesham, Rekshasandesham, Rekshasandesham. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൻ്റെ മുൻപിൽ നമ്മളെ കൂട്ടിവരുത്തിയ നമ്മുടെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് വിനയത്തോടെ തലകുനിക്കാം. നമ്മുടെ കർത്താവ് നമ്മൾക്കായി നൽകിയ പ്രധാനപ്പെട്ട സമയമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ജീവിതത്തിലെ ഭാഗ്യമാണ്. അത് പറയുന്നതും ജീവിതത്തിൽ ഒരു ഭാഗ്യം തന്നെയാണ്. അത് അനുഭവിക്കുന്നതും അത് അനുവർത്തിക്കുന്നതും ജീവിതത്തിൽ ധന്യമാണ്. ആകയാൽ കർത്താവ് ഒരുക്കിയ ഈ സന്ദർഭത്തിനായി വലിയവനായി ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും പ്രാർത്ഥനയാൽ, സാന്നിധ്യം കൊണ്ടും സഹായങ്ങളാലും പ്രാർത്ഥനയാലും നമ്മളുടെ ഈ വർഷത്തെ 11-ാമത് സുവിശേഷ യോഗം വളരെ അനുഗ്രഹീതമായി നടത്തപ്പെട്ടു. കർത്താവിൻ്റെ ദാസന്മാരിലൂടെ ഈ കാലഘട്ടത്തിന് ആവശ്യമായ സന്ദേശം വന്നുകൂടിയ ജനത്തിന് കൈമാറാൻ സർവശക്തനായ ദൈവം കരുണയായി. അതോർത്ത് നല്ലവനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഈ സന്ദേശം അനുഭവിച്ച, കേട്ട, പ്രാർത്ഥിച്ച, സമർപ്പിച്ച, കർത്താവിന് വേണ്ടി ഒരു പടി കൂടി മുൻപോട്ട് പോകാനായിട്ട് നിലകൊണ്ട എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവം അവരെ അതിശയകരമായി നടത്തട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ചില എപ്പിസോഡുകളായി ഉത്തമഗീത പുസ്തകത്തെ ആധാരമാക്കി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാമത്തെ അധ്യായത്തിലെ 10-ും 11-ും വാക്യമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഞാൻ 11-ാം വാക്യത്തിൽ അത് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉത്തമഗീതങ്ങൾ എന്ന് പറയുന്ന ഈ കാവ്യാത്മകമായ പുസ്തകത്തിൻ്റെ സാഹചര്യങ്ങളിലേക്കോ സന്ദർഭങ്ങളിലേക്കോ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകേണ്ട കാര്യം ഇല്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ അത് അല്പാൽപമായി നമ്മൾ പങ്കുവച്ചതും നിങ്ങൾ ശ്രദ്ധിച്ചതുമാണ്. ഞാൻ അതിൽ ഇന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന 1-2 ഭാഗങ്ങൾ ഞാൻ പ്രത്യേകമായി നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ഈ വാക്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതാണ്. എന്നാൽ ഇത് പറയാതെ നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എൻ്റെ പ്രിയെ, ഇത് പ്രാണപ്രിയൻ പറയുന്നതാണ്. എപ്പോൾ? അതും നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ എപ്പിസോഡിൽ പറഞ്ഞു. പ്രിയൻ ജനലഴികൾക്കിടയിലൂടെ ഒഴിഞ്ഞു നോക്കുമ്പോൾ പ്രിയയിൽ കാണുന്ന ചില കുറവുകളുണ്ട്. അവൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ജനലഴികൾ കൂടെ നോക്കുമ്പോൾ കാണുകയാണ്. ഒഴിഞ്ഞു നോക്കുമ്പോൾ പ്രിയ എന്ത് ചെയ്യുന്നു എന്ന് അവൻ മനസ്സിലാക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ചിന്തിക്കണം. നമ്മുടെ സൂക്ഷിച്ചു നോക്കുന്നൊരു പ്രിയൻ നമ്മൾ കൊണ്ട് ദൈവമകളെ, നമ്മൾ കിടക്കുന്ന ആ സാഹചര്യങ്ങൾ, ആത്മീകമായ നമ്മുടെ അധപതനം, ആത്മീകമായ നമ്മുടെ പിന്മാറ്റം, ഭൗതികമായ നമ്മുടെ ഞെരുക്കം, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ
തകർന്നടിഞ്ഞു കിടക്കുന്ന നമ്മുടെ സങ്കട സാഗരങ്ങളെ തിരിച്ചറിയുന്ന ഒരു നല്ല പ്രിയൻ അവരെ നോക്കിക്കാണുകയാണ്. അതിൻ്റെ നടുവിലാണ് ദൈവവചനത്തിൻ്റെ പ്രസക്തി. നമ്മൾ എവിടെയായിരിക്കുന്നുവോ, നമ്മൾ ഏത് സാഹചര്യത്തിൽ കിടക്കുന്നുവോ, നമ്മളുടെ മനോഭാവം എന്താണോ, ആ മനോഭാവത്തെ അടുത്തു വന്നറിയുന്ന, സൂക്ഷിച്ചു നോക്കിക്കാണുന്ന ഒരു പ്രിയൻ, അതാണ് ജനലഴികൾക്കിടയിലൂടെ അവൻ അകത്തോട്ട് നോക്കുമ്പോൾ തൻ്റെ പ്രിയ ഉറങ്ങുകയാണ്, തൻ്റെ പ്രിയ കിടക്കുകയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി. ഉടനെ പ്രിയൻ അവളോട് പറയുകയാണ്, അവളെ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ പ്രിയേ, എൻ്റെ ജീവിതം, എൻ്റെ ശരീരത്തിലെ രക്തം ഈ ഭൂമിയിൽ വന്ന് ഞാൻ നിനക്ക് എൻ്റെ സ്ത്രീധനമായി എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ, അത് ഞാൻ നിനക്ക് തന്നു, നിന്നെ ഞാൻ സ്നേഹിച്ചു, പക്ഷെ നീ ഇപ്പോൾ കിടന്നുറങ്ങുകയാണ്, ആയതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എൻ്റെ സുന്ദരിയല്ലേ, നീ എൻ്റെ പ്രേമഭാജനമല്ലേ, നിനക്ക് വേണ്ടി ഞാൻ സർവ്വതും ഒഴിഞ്ഞു വെച്ചതല്ലേ, ഞാൻ നിന്നോട് കൂടെ ചരിക്കുന്നവനല്ലേ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നവനാണ്, പക്ഷെ നിന്റെ ഈ കിടപ്പും നിന്റെ ഈ ഉറക്കവും എന്റെ പ്രിയെ നീ ഒന്ന് അവസാനിപ്പിക്കണം. അവൾ വളരെ കഴിവുള്ളവളാണ്, സൗന്ദര്യമുള്ളവളാണ്, അതുകൊണ്ട് അവൾ എഴുന്നേറ്റാൽ അത് ഫലകരമാണ്. അതുകൊണ്ട് മോശപ്പെട്ട കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ധന്യമായ കാലാവസ്ഥയിൽ പല കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട സമയത്ത് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടവളല്ല. Arise up my love, my fair one and come away. എന്റെ സുന്ദരി, എന്റെ പ്രിയേ, നീ എന്റെ പിന്നാലെ വരിക, നീ എന്റെ പിന്നാലെ വരിക. അവൻ വിളിക്കുകയാണ്, നീ ഇങ്ങനെ കിടക്കേണ്ടവളല്ല, നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങേണ്ടവളല്ല, നീ എന്റെ പിന്നാലെ പുറത്തു വാ. സഭകൾക്ക് കൊടുക്കുന്ന ഈ സന്ദേശം ഈ കാലഘട്ടത്തിൽ ധാരാളം സഭകൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ പ്രവർത്തിച്ചു പോകുന്ന കാലയളവാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, വിശ്വാസികളുടെ കരങ്ങളിലെ പണം എടുക്കുക, കെട്ടിടങ്ങൾ പണിയുക, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞു സഭ. ആത്മീയമായ വളർച്ചയോ ആത്മീയമായ ഉയർച്ചയോ ആത്മീയമായ ധന്യതയോ വിശ്വാസികൾ സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്തയോ നിത്യജീവന് വേണ്ടിയിട്ടുള്ള ആഹ്വാനങ്ങളോ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിർബന്ധങ്ങളോ ആ സന്ദേശങ്ങളോ സഭകളിൽ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ വേദനയുള്ളവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടാകും. സഭകളിൽ പോയി ആരാധിക്കാൻ ഭയപ്പെടേണ്ട കാലം, ദൈവത്തെ ആരാധിക്കാൻ സമാധാനത്തോടെ ആരാധിക്കാൻ ചെല്ലുന്നിടത്ത് അവിടെയും വിപ്ലവങ്ങളാണ്, അവിടെയും പോലീസ് സംരക്ഷണങ്ങളാണ്, അടിയും ഇടിയും പിടിയുമാണ്. സഭ അതിൻ്റെ വ്യക്തമായ നിയോഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും.
വലിയ വില കൊടുക്കേണ്ടി വരും. നിശ്ചയമായും സഭകളെ നോക്കി, സമുദായങ്ങളെ നോക്കി, കൂട്ടായ്മകളെ നോക്കി, വ്യക്തിപരമായ സഭകളും മറ്റിതരങ്ങളായ സഭകളെയും നോക്കി കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, നീ ഉണരേണ്ട കാലമാണിപ്പോൾ, നീ എഴുന്നേൽക്കേണ്ട കാലമാണിപ്പോ, എന്റെ പിന്നാലെ വരേണ്ട കാലമാണ്. മൂന്ന് കാര്യങ്ങളാണ് അവിടെ പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, ഈ കിടപ്പ് മതിയാക്കണം. രണ്ട്, നീ എഴുന്നേൽക്കണം. മൂന്ന്, നീ എന്റെ പിറകെ വരണം. പ്രിയനായ എന്റെ പിറകെ, എന്നെ നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പിറകെ വരണം. എന്നെ പോലെയുള്ളവരുടെ പിറകിലല്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നവരുടെ പിറകിലല്ല, യേശു കർത്താവിന്റെ പിറകെ പോകണം. ഈ കാലഘട്ടത്തിൽ സഭകൾ ഉണരേണ്ട കാലഘട്ടമാണ്. സഭകൾ ശക്തിയോടെ പ്രവർത്തിക്കേണ്ട കാലമാണ്. കാരണം നമ്മുടെ പ്രിയൻ അകത്തു വരാൻ, നമ്മെ ചേർക്കാൻ, നമ്മളെ കൊണ്ടുപോകാൻ സ്വർഗം തുടിക്കുകയാണ്. നമ്മളിവിടെ ചെയ്യേണ്ട, നമ്മളിവിടെ പൂർത്തീകരിക്കേണ്ട, നമ്മളിവിടെ ക്രമീകരിക്കേണ്ട ചില കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, ജാതികളിൽ നിന്നുള്ള പൂർണ്ണ സംഖ്യ തികയുമ്പോൾ അവൻ വരും. അതിനുവേണ്ടി സഭ ഈ കിടപ്പ് കിടന്നാൽ, സഭ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ, സഭ ഇങ്ങനെ പദാർത്ഥപരമായ കാര്യങ്ങളിൽ കേന്ദ്രീകൃതമായാൽ എങ്ങനെ ആ ദൗത്യം നിർവഹണം പൂർത്തീകരിക്കാൻ കഴിയും? വളരെ ലജ്ജാവഹമാണ് പലപ്പോഴും സഭകളുടെ, സമുദായങ്ങളുടെ, സംഘടനകളുടെ അന്തരാളങ്ങളിലേക്ക് നോക്കുമ്പോൾ. ഇതൊരു വിമർശനാത്മക സമയമല്ല, എനിക്കതറിയാം. ഞാൻ അതിനല്ല പറയുന്നതും. വലിയ ഭാരമുള്ളിലുണ്ട്. ശീതകാലം മാറി അനുഗുണമായ ഒരു കാലാവസ്ഥയുള്ള ഈ സമയത്ത് സഭയെ ഉറങ്ങല്ലേ, പ്രവർത്തിക്കാൻ പറ്റിയ കാലത്ത് സഭയെ ഉറങ്ങല്ലേ. വിളവെടുപ്പിന് ഏറ്റവും അനുഗുണമായ ഈ കാലത്ത് സഭകളെ, സഭയെ ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കണം. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഹ്വാനം കൊടുക്കുന്ന സന്ദേശങ്ങൾ ഇല്ലേ ഇല്ല. അതൊക്കെ പോയി. എല്ലാവർക്കും ശരീരത്തിൻ്റെ സൗഖ്യമാണ് വേണ്ടത്. എല്ലാവർക്കും പണമാണ് കർത്താവ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും വലിയ വലിയ വീടുകളാണ് കർത്താവ് കൊടുക്കേണ്ടത്. എല്ലാവർക്കും വലിയ വലിയ സൗകര്യങ്ങളാണ് കർത്താവ് കൊടുക്കേണ്ടത്. കർത്താവിനെ ഒരു ഏജൻസിയാക്കാതെ, ഇതല്ല, ഇതൊന്നുമല്ല ഘടകം. ഈ വചനം കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, രോഗസൗഖ്യം ലഭിച്ചതുകൊണ്ട് അല്ല യേശുവിനെ സ്നേഹിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മിഷൻ സെന്ററിൽ ഒരു കർത്താവിന്റെ ദാസൻ വന്നു. ആ വീട്ടിലെ മൂന്ന് പേര് മാനസിക രോഗികളായിരുന്നു. ഈ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. അദ്ദേഹം അത് സംബന്ധിച്ച് പറഞ്ഞു. അതിൽ അണ്ടർലൈൻ ചെയ്യാൻ ഒരു സെന്റൻസ് ഞാൻ എൻ്റെ പോക്കറ്റിലിട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് ഈ വേല ചെയ്യുന്നത്, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത്
എന്റെ മനോരോഗം മാറിയത് കൊണ്ടല്ല, എന്റെ സ്ഥിതി വലുതായത് കൊണ്ടുമല്ല, എന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നതുകൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. മന്യശ്രോതാവേ, എന്തുകൊണ്ട് നാം നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നു? ഉത്തരം സ്വയം പറയണം, സ്വന്തം ഹൃദയത്തിൽ പറയണം. നമ്മുടെ കർത്താവിൻ്റെ ആഗ്രഹം ഈ ലോകത്തോടുള്ള നമ്മുടെ പറ്റുമാനം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഈ പറ്റുമാനത്തെ വിട്ടുയരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഹിതം നടക്കുകയാണ്. പക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ പിൻപറ്റുന്നവരാണ് ഏറെയും. ഈ ടി വി പ്രോഗ്രാം കഴിയുമ്പോൾ ധാരാളം ആളുകൾ വിളിക്കും, അങ്ങേ തലയ്ക്കൽ നിന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന വിഷയങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ആർക്കും ആത്മരക്ഷയുടെ പ്രശ്നമില്ല. മക്കൾ രക്ഷിക്കപ്പെടണമെന്ന് മാതാപിതാക്കൾക്ക് ആഗ്രഹമില്ല, പക്ഷെ മക്കൾക്ക് ജോലി കിട്ടണം, മക്കൾക്ക് വിദേശത്ത് പോകണം, മക്കൾക്ക് കൂടുതൽ ശമ്പളം കിട്ടണം, കടം മാറണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. എന്നാൽ എൻ്റെ കുഞ്ഞ് എവിടെ പോയാലും മരിച്ചാൽ നരകത്തിൽ പോകരുത് എന്നുള്ള ആത്മഭാരത്തോടെ വിളിക്കുന്നവർ വളരെ വിരളമാണ്, വളരെ വിരളമാണ്. സഭകളിൽ നിത്യജീവന് വേണ്ടിയിട്ടുള്ള ഒരു ഇടവകയിലെ ഒരു കുഞ്ഞു പോലും നരകത്തിൽ പോകരുതെന്നുള്ള കർക്കശ നിലപാടുള്ള സഭാധ്യക്ഷന്മാർ സഭകളിൽ എഴുന്നേറ്റാൽ ആത്മാക്കൾ രക്ഷപ്പെടും. ഏറ്റവും കൂടുതൽ പണം പിരിച്ച് ഏറ്റവും വലിയ കെട്ടിടങ്ങൾ എങ്ങനെ തീർക്കാം? ഏറ്റവും വലിയ വൻമതിൽ എങ്ങനെ പണിയാം? ഇട്ടിരിക്കുന്നത് പൊളിച്ച് മറ്റൊന്ന് എങ്ങനെ ഇടാം? ഇതാണ് അജണ്ടകൾ. പ്രിയ സുഹൃത്തേ, വളരെ പ്രധാനപ്പെട്ട ഈ കാലത്ത് കർത്താവ് തൻ്റെ പ്രിയ മക്കളെ വിളിക്കുകയാണ്, എന്റെ സുന്ദരി, എന്റെ പ്രിയ, നീ കിടക്കുന്ന പടുക്കുഴിയിൽ എഴുന്നേൽക്കുക, എന്റെ പിറകെ വരിക, ഉറക്കം മതിയാക്കുക. കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഏതാണ് കാലാവസ്ഥ, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയതാണോ, ആരാണ് എന്റെ മുൻപിൽ കിടന്ന് കരയുന്നത്, ആരുടെ നടുവിലേക്കാണ് ഞാൻ ചെല്ലേണ്ടത്, ആരോടാണ് ഞാൻ ഇടപെടേണ്ടത്, എന്താണ് എന്റെ നിയോഗം. കൊള്ളാം. നമ്മളെ കുറിച്ചുള്ള യേശു കർത്താവിന്റെ ആ താല്പര്യത്തിന് നമുക്ക് വിധേയമാകാം. നമ്മൾ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഇജിഎം ഓഫ് ഇന്ത്യ അഥവാ എക്യുമിനിക്കൽ ഗോസ്പൽ മിഷൻ ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെയാണ്. കർത്താവിന്റെ വേല നിറപടിയായി നിറവേറ്റുമ്പോൾ തന്നെ അതിൻ്റെ നേരെ മറുവശത്ത് സാധുക്കളായവർക്ക് വേണ്ടി, തകർന്നു കിടക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുവാണ്. ഇത് രണ്ടും പാരല്ലായി പോവുകയാണ്. ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ചെയ്യണം, ഒന്നും മാത്രമാകരുത്. സുവിശേഷം ആര് ചെയ്യും? താങ്കൾ ചെയ്യണം. സുവിശേഷം ആര് പറയും? താങ്കൾ പറയണം. താങ്കൾ രോഗിയെ സഹായിക്കുക, ഓക്കെ, ആ കാര്യം ചെയ്യൂ. എന്നാൽ ആ കാര്യം ചെയ്യുമ്പോൾ തന്നെ സുവിശേഷം ആര് പറയും? സുഹൃത്തെ, കർത്താവ് ഇവിടെ പറയുന്നത്
സൗന്ദര്യവതിയായ എന്റെ കാന്തയായ എന്റെ സഭ എന്റെ പ്രിയ അവൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റ് ഉറക്കം വിട്ട് എഴുന്നേറ്റ് അവന്റെ പിറകെ നമുക്ക് പോകാം. കർത്താവ് ഒരിക്കൽ ഗലീലാ കടലിന്റെ തീരത്ത് നിന്ന് മുക്കുവരായവരോട് വിളിച്ചു പറഞ്ഞു, എന്റെ പിന്നാലെ വരിക, ഫോളോ മീ, എന്റെ പിന്നാലെ വരിക. കർത്താവ് വിളിച്ചു പറഞ്ഞു, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും നേരെ യേശു കർത്താവ് വിളിച്ചു പറയുന്ന വചനമാവിത്, യേശുവിന്റെ പിറകെ വരിക, യേശുവിനെ പോലെ, യേശു മാത്രം, യേശുവിനെ പോലെ, യേശു മാത്രം. ഈ ഭൂമിയിലെ 700 കോടിയിലധികം വരുന്ന ലോക ജനതയ്ക്ക് ആരാധിപ്പാൻ ഒരു ജീവനുള്ള ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രം. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടൊരു നാമം പിൻപറ്റാൻ കൊള്ളാകുന്ന കർത്താവ്, പിറകെ ചെല്ലാൻ കൊള്ളാകുന്ന നേതാവ്, യേശുവിന്റെ പിറകെ ചെല്ലാൻ പറ്റുന്ന ഏതൊരു വ്യക്തിക്കും സഹായിക്കുന്ന, കരുണ കാണിക്കുന്ന, നമ്മളോട് മനസ്സലിവുള്ള ആ കർത്താവിന്റെ പിറകെ ചെല്ലാൻ അവൻ നമ്മെ വിളിക്കുകയാണ്. എന്റെ പിന്നാലെ വരൂ, എന്റെ പിന്നാലെ വരൂ, എന്റെ പിന്നാലെ വരൂ. എന്തുകൊണ്ട്? അടുത്ത എപ്പിസോഡിൽ അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊള്ളാം. എന്തുകൊണ്ടാണ് എന്റെ പിന്നാലെ വരിക എന്ന് അവൻ വിളിക്കുന്നത്? ഈ ഉറക്കം നിർത്തേണ്ട സമയമായി. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മനസ്സ് മാറി, നീ മടങ്ങി വരൂ. യേശു കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ച വ്യക്തികൾ, സംഘടനകൾ, സഭകൾ, സമുദായങ്ങൾ, തിരിച്ചു വരൂ. കർത്താവിനെ സ്നേഹിക്കൂ, കർത്താവിന്റെ പിറകെ പോകൂ. ആരെങ്കിലുമൊക്കെ വേഷം കെട്ടിച്ച് യേശുവിനെ പോലെയാണെന്ന് പറഞ്ഞ് ഈ ജനത്തെ വട്ടം ചുറ്റിക്കാതെ, സുഹൃത്തെ, ഈ സാധു ജനങ്ങളെ വട്ടം ചുറ്റിക്കാതെ, ഒരു പൊതു സമൂഹത്തിന്റെ മനഃശാസ്ത്രമുണ്ട്. ഒരു നല്ല നേതാവിനെ കണ്ടാൽ ആ നേതാവിന്റെ പിറകെ പോകുന്ന സ്വഭാവക്കാരാണ് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹം. പാവങ്ങൾ, അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് യേശുവിനെ പോലെ യേശു മാത്രമാകയാൽ യേശുവിന്റെ വേഷം ആരെയും കെട്ടിച്ച് അതിന്റെ പിറകെ ഈ ജനത്തെ വലയ്ക്കാതെ, ഈ ജനത്തിന് സത്യസുവിശേഷം കൊടുത്ത്, സത്യമാർഗം കാണിച്ചു കൊടുത്ത്, നിത്യജീവനിലേക്ക് വഴി നടത്തുക, ഇതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഇവിടെ പറയുന്നു, ജനലഴികൾക്കുൾ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് കാണുന്നത് ഉറങ്ങുന്ന സഭയെ, കിടക്കുന്ന സഭയെ, എഴുന്നേൽക്കാത്ത സഭയെ, യേശുവിന്റെ പിറകെ പോകാത്ത സഭയെ. അതുകൊണ്ട് വചനം പറയുന്നു, എന്റെ പ്രിയേ എഴുന്നേൽക്കുക, എന്റെ പിന്നാലെ വരിക. താങ്കൾ കർത്താവിന് വേണ്ടി നാളിന്ന് വരെ എന്ത് ചെയ്തു എന്ന് സ്വയം ചിന്തിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പ്രിയ പ്രേക്ഷകർക്കായി നിന്റെ എളിയ ദാസൻ പ്രാർത്ഥിക്കുകയാണ്. നീ ഇവരെ അനുഗ്രഹിച്ചാട്ടെ കർത്താവേ, അങ്ങയുടെ വലിയ കൃപ അനുഭവിക്കുമാറാകണമേ കർത്താവേ. ദൈവമേ, നിന്റെ പിന്നാലെ ഇറങ്ങി വരാൻ ഈ സമയം നിന്റെ ആത്മാവരുടെ ഹൃദയങ്ങളിൽ സംവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ പ്രേക്ഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ, പൈശാചിക ബന്ധനങ്ങളുടെ, പോരുകളുടെ,
എല്ലാവിധ കെട്ടുകളുടെയും നടുവിൽ നിന്ന് നിന്റെ വിടുതലിന് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുക. കൃപയും സമാധാനവും നിരപ്പുമുള്ള ഭവനങ്ങളായി എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുൻ വർഷങ്ങളിലേതുപോലെ 2018 ഗ്രാമീണരായ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഗിഫ്റ്റുകൾ കൈമാറാൻ ദൈവം സഹായിച്ചു. നമ്മുടെ മിഷൻ ഫീൽഡിലെ കുഞ്ഞുങ്ങളിലേക്ക് ദൈവസ്നേഹം പങ്കുവയ്ക്കുന്നതിനുള്ള അവസരമായിരുന്നു ഇത്. അനേകരുടെ പ്രാർത്ഥനയാലും സാമ്പത്തിക സഹായങ്ങളാലുമാണ് നമുക്കിത് നിർവഹിക്കുവാൻ സാധിച്ചത്. മധ്യപ്രദേശിലെ ജാംബുവയിലുള്ള ഉദയപൂരിയ ഗ്രാമങ്ങളിലെ 80 കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുമസ് സമ്മാനം കൈമാറുകയും ദൈവവചനം പങ്കുവയ്ക്കുകയും ചെയ്തു. സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഗോസ്പൽ മെസഞ്ചർ, ആത്മീയ കുടുംബമാസിക, ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ദൈവീക സന്ദേശം, ഈരുട്ട ലേഖനങ്ങൾ, മിഷൻ ഫീൽഡ് വിശേഷങ്ങൾ, വാർത്തകൾ, EGM ഓഫ് ഇന്ത്യയുടെ നാവായ ഗോസ്പൽ മെസഞ്ചർ ഇന്നു തന്നെ വരിക്കാരാകൂ. വായിക്കൂ, ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കൂ.